വനിതാ മതിലിന് യാതൊരുവിധ പിന്തുണയും യു ഡി എഫ് നൽകില്ലെന്നും പ്രവർത്തകർ വനിതാ മതിൽ പങ്കെടുക്കരുതെന്നും മുസ്ലിം ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞാണ് ഒന്നാം തീയതി വനിതാ മതിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ് എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ വനിതാ മതിൽ എന്നതിനെ സംബന്ധിച്ച് അതിൽ പങ്കെടുത്തവർക്കിടയിലും മന്ത്രിമാർക്കിടയിൽ തന്നെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില മന്ത്രിമാർ പറയുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമില്ലാത്തതുകൊണ്ട് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതേസമയത്ത് ഇതിൻ്റെ സംഘാടക സമിതിയുടെ ഉത്തരവപ്പെട്ട ഒരാൾ വള്ളോപ്പള്ളി നടേശനാണ്. അദ്ദേഹം പറയുന്നത് ഇതതുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല എന്നതാണ്. ചില മന്ത്രിമാർ ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ശബരിമല ഇഷ്യൂവിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ ഗവൺമെൻറ് വന്നിട്ടുള്ള പാളിച്ച മറച്ചു വെക്കാനും അതിനെതിരെ വന്നിട്ടുള്ള എതിരഭിപ്രായങ്ങളെ മാറ്റിമറിക്കാനും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായിട്ടാണ് വനിതാ മതിൽ ഇപ്പോൾ അവർ ചെയ്യുന്നത്. കുടുംബശ്രീയിലെ അതിലെ സി ഡി എസിലെ ആളുകൾ, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ്, തൊഴിൽ പദ്ധതിയിൽപ്പെട്ട ആളുകൾ, ഇവരൊക്കെ നിർബന്ധിച്ച് ഈ വനിതാ മതിൽ പങ്കെടുപ്പിക്കണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് സി ഡി എസിൻ്റെ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള ചെയർപേഴ്സന്മാർ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുമായി പങ്കെടുക്കാത്ത സ്ഥലങ്ങളിലുള്ള എല്ലാ കുടുംബശ്രീ യൂണിറ്റുകളെയും അംഗീകാരം തന്നെ റദ്ദാക്കും എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് തൊഴിൽ പദ്ധതിയിൽ ബന്ധമായ കാര്യങ്ങളിലും അതിലവർ പങ്കെടുത്തില്ലെങ്കിൽ അവർക്കുള്ള ആനുകൂല്യം നിഷേധിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ആ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് 100 രൂപ പാർട്ടി പ്രവർത്തകന്മാർ, പാർട്ടി സഖാക്കൾ പോയിട്ട് 100 രൂപ അതിനു വേണ്ടി കൊണ്ടുവരികയാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എല്ലാ പിന്നെ സ്വകാര്യ ബസ് ഉടമകളെയും നേരിട്ട് വിളിച്ച് നിങ്ങൾ വാഹനങ്ങൾ കൊടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ പെർമിറ്റ് റദ്ദ് ചെയ്യുമെന്ന് പറയണം. അതുപോലെ തന്നെ ഡി ഡിമാർ പിന്നെ വിളിച്ച് വിദ്യാലയങ്ങൾ വിളിച്ചിട്ട് അവിടെ ബസ്സുകൾ മുഴുവൻ ഫ്രീ ആയി കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ മെഷറിയും ദുരുപയോഗപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിർബന്ധമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയണം. കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ പുതിയ ഉത്തരവ് അടിസ്ഥാനത്തിൽ അവരുടെ വിദ്യാർത്ഥിനികളും അതുപോലെ വനിതാ ജീവനക്കാരെല്ലാം നിർബന്ധമായി ഇതിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിക്കുകയാണ്. പിന്നെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ഉദ്യോഗസ്ഥ പങ്കെടുക്കാത്തവരുടെ പേരിൽ നടപടിയും സ്ഥലമാറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കോൺഫിഡൻസ് തന്നെ പറയാം. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് നിർബന്ധമായ ഒരു കാര്യങ്ങളുമില്ല എന്നൊരു ഭാഗത്ത് പറയുകയും അതേസമയത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ യോഗം വിളിപ്പിച്ച് ഇത് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വനിതാ മതിലിനോട് തുടച്ചുള്ള ഈ പരിപാടികളൊന്നും യു ഡി എഫോ ഘടകക്ഷികളോ മറ്റു ഇതുമായി പിന്നെ കാര്യങ്ങൾ കാണുന്ന നല്ലവരായ ആരും സഹകരിക്കരുത് എന്നുള്ള യു ഡി എഫിൻ്റെ നിലപാട് ഞങ്ങൾ ഈ മലപ്പുറത്ത് ഇത് ഇവിടെ പ്രത്യേകം പറയുകയാണ്. കാരണം മലപ്പുറത്ത് പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നുണ്ട്. അവരുമായി സഹകരിക്കരുതെന്നും യു ഡി എഫുമായി ബന്ധമുള്ള ഈ കുടുംബശ്രീകളാവട്ടെ, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ് ആവട്ടെ, അതുപോലെ സി ഡി എസിൻ്റെ പ്രവർത്തകന്മാരാവട്ടെ, തൊഴിൽ പദ്ധതി ആളുകളാവട്ടെ, ഇവരാരും തന്നെയും ഈ വനിതാ മതിലുമായി ഒരിക്കലും സഹകരിക്കരുത് എന്ന് യു ഡി എഫ് പ്രത്യേകമായി എല്ലാവരെയും ബോധിപ്പിക്കുകയാണ്. ആ രീതിയിൽ കേരള തീരുമാനങ്ങൾ എല്ലാവരും അറിയിക്കുകയാണ്. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. The complete architectural showroom, Edappile Floorings, Kottakkal, Koppam.